പ്രിയമുള്ളവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ട്. ഏത് വാഗ്ദത്തം? ഇനി അതിന്റെ 14 മുതലാണ്, 6:14 മുതൽ വായിച്ച വേർപാടിന്റെ ഉപദേശമാണ്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. ആ വേർപാടാ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. ആ പിന്നെ നീതിക്കും അധർമ്മത്തിനും, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, എന്തൊരു ചേർച്ച. ആ പിന്നെ വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ, വെളിച്ചത്തിന് ഇരുളിനോട് എന്തോ കൂട്ടായ്മയാ. പിന്നെ ക്രിസ്തുവിനും ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത. പണ്ടൊരുത്ത വായിച്ചു കൊടുത്തു, ദേവാലയങ്ങൾക്ക് വിഗ്രഹത്തോട് എന്തൊരു യോജ്യത. വായനക്കകത്തുണ്ട്, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്തോ ഒരു യോജ്യത. പ്രസംഗിച്ച പുള്ളിക്കും തിട്ടമില്ല, പുള്ളിയും പറഞ്ഞു എന്തൊരു യോഗ്യത. സ്തോത്രം. വേർപാട് പാലിക്കണം. കുടിക്കുന്നതൊക്കെ പിന്നെ കുടിക്കുക, അതല്ലേ കുഴപ്പമുള്ളൂ. ഈ കെട്ടിടമല്ല, ബിൽഡിംഗ് അല്ല, മെറ്റീരിയൽ അല്ല, ഇത് ജീവനുള്ള കല്ലാകുന്ന യേശു ക്രിസ്തുവിന്റെ അടുക്കൽ നിങ്ങളും ചെന്നിട്ട് നിങ്ങളും ജീവൻ പ്രാപിക്കാൻ. സ്തോത്രം. ഈ വന്നായകനെ മനുവേലേ, ജീവനായകനെ മനുവേലേ, ജീവനായകന്. അപ്പൊ ജീവനുള്ള കല്ലാകുന്ന യേശു ക്രിസ്തു, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ല. അടുത്ത വാക്യം, ഞാൻ അവരിൽ വസിക്കുകയും, അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. അവരുടെ ഇടയിൽ നടക്കും, ഞാൻ അവർക്ക് ദൈവവും എന്ന് പറഞ്ഞാൽ വേർപാട് പാലിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഞാൻ നടക്കുമെന്ന് ആ ദൈവം പറയുന്നേ. എല്ലാവരുടെ ഇടയിലൊന്നും ദൈവം നടക്കുകയല്ല. കൊടതെറ്റി കിടക്കുന്നവനിടെ കൂടെ അങ്ങനെ ദൈവം നടക്കുന്നത്. വേർപാടും വിശുദ്ധിക്കും കാത്തു പാലിക്കുന്നവന്റെ ഇടയിൽ കൂടി ഞാൻ. ആ പിന്നെ വായിരു മോളെ, ഞാൻ അവർക്ക് ദൈവവും, ഞാൻ ദൈവം പറയും, ഞാൻ അവർക്ക് ദൈവവും, അവരെനിക്ക് ജനവുമാകും, അവരെനിക്ക് ജനവുമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട്, അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ്. വേർപെട്ടിരിക്കണം, വേർപാട് പാലിക്കണം. ആമേൻ. നീ അവരുടെ നടുക്ക് കസാര ഇട്ടോണ്ട് സോറ പറഞ്ഞിരിക്കരുതെന്നാ നാടൻ ഭാഷയിൽ പറയുന്നത്. ഹല്ലേലൂയ. ഓണക്കളിക്ക് നീയും പോയിരിക്കുക, കളിക്കുന്നില്ലെങ്കിലും പോയിരിക്കുക. എന്നിട്ട് പാടുക, എന്നാ തുമ്പി തുള്ളാത്ത, എച്ചി തുമ്പി തുള്ളാത്ത, പാടിക്കൊടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അശുദ്ധമായതൊന്നും തുടരുത്. സ്തോത്രം. വേർപാട് പാലിക്കണം. മനസ്സിലാകുന്നുണ്ടോ? കളിക്കാനൊന്നും പോകുന്നില്ലെങ്കിലും ഏലായിട്ട് എന്തൊക്കെ മോഷ്ടിക്കുന്നതിലും കുറ്റമാ മോഷണ സാധനം. മനസ്സിലായോ? സ്തോത്രം. നന്നായിട്ട് വേർപാട് പാലിക്കണം ദൈവമക്കള്. സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റ് എന്നോട് ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ട് ചെയ്തോണം. പക്ഷെ നീ ആരാധന കൊടുക്കേച്ച് ബൂത്തിനകത്ത് പോയിരിക്കരുത്. അതിനവര് പാർട്ടിക്കാർ വേറെ ആളിനെ സെലക്ട് ചെയ്തോളും. നീ പറയണേ എനിക്ക് ആരാധനയുണ്ടെന്ന്. നീയും പോയി ഇവിടെ ചൂടും പിടിച്ച് ഇരിക്കുക. എന്നതാടാ അവന്റെ പെന്തിക്കോസ്. എന്നിട്ട് അവൻ ഞായറാഴ്ച സ്റ്റേജ് വന്നു വെച്ചോ, ആ തീ കത്തട്ടെ. ഏത് തീ?
ആ തീ കത്തും. സംഖ്യ 16 കത്തിയ തീ 250 എണ്ണത്തിനെ ഒന്നിച്ച് ദഹിപ്പിച്ചു. വേർപാട് പാലിക്കണം. ആ വായിച്ചേ മോളെ. അശുദ്ധമായതൊന്നും തുടരുത്, അശുദ്ധമായതൊന്നും തുടരുത്, വേർപാട് പാലിക്കണം, അശുദ്ധമായതൊന്നും തുടരുത്. പിന്നെ എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും. അങ്ങനെ വേർപാട് പാലിച്ചെങ്കിലേ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എനിക്ക് മക്കളും ആകുള്ളൂ. ആമേൻ. അല്ല, ഞാൻ പെന്തിക്കോസാ, പാസ്റ്റർ മോനാ, പാസ്റ്റർ മോളാ, എന്റെ വല്യപ്പൻ പാസ്റ്ററാ, ഞങ്ങള് കുടുംബക്കാരാ എന്ന് ഇവിടേക്കുന്ന കേസല്ല. നീ ഈ വിധത്തിൽ വേർപാടും വിശുദ്ധിയും കാത്ത് ജീവിച്ചാൽ ദൈവം പറയാ, ഞാൻ നിങ്ങൾക്ക് പിതാവായിരിക്കും, നിങ്ങൾ എനിക്ക് മക്കളും ആയിരിക്കും. മക്കളാണെങ്കിൽ നിങ്ങൾ അവകാശികളും. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. അരുളി ചെയ്യുന്നു. എന്നിട്ട് 7-ാം അധ്യായത്തിൽ പറയാ, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട്, മേളി പറഞ്ഞ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട്, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും നീക്കി നിങ്ങളെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഈ വേർപാട് ഉപദേശം വളരെ ശക്തമാണ്. ഇപ്പം വേർപാട് ഉപദേശം പറഞ്ഞാൽ മുഴുവൻ തുള്ളക്കാരിറങ്ങിയിരിക്കുക, എല്ലാം തുള്ളക്കാർ. ഈ തുള്ളൽ പ്രസ്ഥാനം കുഞ്ഞൻ നമ്പ്യാരുടെയാ, നമ്മുടെ നല്ല ഒറ്റരാത്രി കൊണ്ടുണ്ടാക്കിയതാണ്. പഠിച്ചിട്ടില്ലേ, അമ്പലപ്പുഴ അമ്പലത്തിലെ കൂത്ത് നടന്നുകൊണ്ടിരിക്കുമ്പം പുള്ളി മിഴാവ് കൊട്ടുകയായിരുന്നു. നമ്മൾ ചാക്യാർ കൂത്ത് പറഞ്ഞപ്പോ ഈ പാവതാനം ഉറങ്ങിപ്പോയി. പുള്ളി വടക്കുള്ളതാ, കലക്കത്ത് കുഞ്ഞൻ നമ്പ്യാരെന്ന, എങ്ങണ്ടിയൂര്, തൃശ്ശൂര് എങ്ങണ്ടിയൂര്. പുള്ളി അവിടുന്ന് അമ്പലപ്പുഴ വന്നതാ. വന്ന ചരിത്രമൊന്നും ഇപ്പൊ പറഞ്ഞില്ലേ, സ്കൂളിൽ പഠിച്ചതല്ലേ. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൂത്തമ്പലത്തിൽ കൂത്ത് കണക്കാ, ചാക്യാര് കൂത്ത് പറഞ്ഞ് പാവത്താൻ ഉറങ്ങിപ്പോയി. മിഴാവ് കൊട്ട് കൂത്തല്ലേ. അപ്പൊ ഉറങ്ങിക്കൊണ്ടിരുന്ന പുള്ളിയെ നോക്കിയിട്ട് പുള്ളി നമ്പ്യാർക്കിട്ട്. അപ്പൊ ആൾക്കാരെല്ലാം ചിരിച്ച് ആക്ഷേപിച്ചത് കൊണ്ട് അയാൾക്ക് അങ്ങ് മനോവേദനയായി. അയാൾ ഒട്ടും അമാന്തിച്ചില്ല, രാത്രി പോയിരുന്ന് പുത്തൻ കഥയുണ്ടാക്കി. തൊട്ടപ്പുറത്ത് അടുത്ത ദിവസം അങ്ങേ തലയ്ക്ക് പുള്ളി പോയി ഓട്ടം തോന്നല്. അങ്ങനെ തുള്ളൽ പ്രസ്ഥാനം കല്യാണ സൗഗന്ധികം. അപ്പൊ വ്യത്യസ്തമായൊരു കല അപ്പറേ നടക്കുന്നത്. ചാക്യാരുടെ കൂത്തിന് വന്നവരെല്ലാം അങ്ങനെ നേരെ അങ്ങോട്ട് പോയി. നമ്മളിപ്പോ സഭ തുടങ്ങുന്നത് പോലെ നേരെ അപ്പറത്തോട്ട്. കല്യാണ സൗഗന്ധികം ഒറ്റ രാത്രി കൊണ്ടെല്ലാം ക്രമപ്പെടുത്തി. ഭീമൻ പൂ പറിക്കാൻ പോകുന്ന ആ ചരിത്രം പഠിച്ചിട്ടില്ലേ. ഇവിടെ ഒന്നും സ്കൂളില്ലേ. ആ നടന്നങ്ങോട്ട് പോയപ്പോ മഴ കൊരങ്ങം കിടക്കുന്നു. നമ്മൾ പഠിച്ചല്ലേ, നോക്കടാ നമ്മുടെ മാർഗ കിടക്കുന്ന മറക്കടാ നീ അങ്ങ് മാറിക്കിടാ ഷെഠാ ദുർഘടസ്ഥാനത്ത് വന്ന് കിടക്കുവാൻ പഠിച്ചല്ലേ. ചാട്ടത്തിൽ നിന്നും പഴച്ചു പോയോ നിന്റെ കൂട്ടത്തിൽ മറ്റാരും ഇല്ലാത്ത നന്ദോ നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ട് കിടക്കുന്ന മൂളിക്കൊരങ്ങനെ അത് നന്നായിട്ട് പുള്ളി അവതരിപ്പിച്ചു. അവിടെ പുള്ളി കിടന്നുണ്ടാ കിടന്ന കിടപ്പി കൊരങ്ങൻ തിരിച്ചു പറഞ്ഞു. അതും പഠിച്ചതാ. മർക്കട മർക്കട നിന്ന് നീ ധിക്കരിക്കണ്ടോ, മർക്കടന്മാരിൽ മുഷ്കരന്മാരുണ്ട്. പണ്ടൊരു മർക്കടത്താനല്ലയോ പന്തി കണ്ടനെന്നുണ്ടായ നക്തഞ്ചരേന്ദ്രനെ വാലുകൊണ്ട് ആശു വരിഞ്ഞു കെട്ടി സദാ 4 സമുദ്രങ്ങൾ ചാടിക്കടന്നതും മറ്റൊരു ദേഹം മഹാവാരി രാശിയെ സത്വരം ചാടിക്കിടന്ന അന്യസാശങ്ക കൂടാതെ നിശാചര വീരന്റെ ലങ്കയിൽ പൊക്ക് ഭയങ്കരന്മാരായ കിങ്കരന്മാരെ പലരെ വധിച്ചതും തൻകേളികാനനം തല്ലി തകർത്തതും ഹുങ്കാരമോട് രണത്തിനൊരുങ്ങിയ ലങ്കേശപുത്രന്റെ കണ്ടം മുറിച്ചതും പങ്കേരുകാക്ഷിയ വൈദേകിതന്നെ സങ്കലേശമെല്ലാം പറഞ്ഞു കളഞ്ഞതും യുദ്ധത്തിനെത്തിയ നക്തഞ്ചരേന്ദ്രന്റെ തേർതട്ടലന്മാർ ചാടിക്കരുന്നിട്ട് ചണ്ടമായുള്ളൊരു പാണിതലം കൊണ്ട് രണ്ട സ്ഥലങ്ങളെ താടനം ചെയ്തതും ഒടി പറഞ്ഞ മാനമുള്ള ആളുകൾ ഞങ്ങളുടെ ജാതികൾ ഞാൻ അറിയുന്നവർ പലരുണ്ട് പാണ്ഡവ അടച്ചിലെടുക്കരുത്. ഇതെല്ലാം നമ്പ്യാർ ഒറ്റ രാത്രി ചോദിച്ചു. എന്നിട്ട് പുള്ളി നിന്നങ്ങ് വളർന്ന് കാണിച്ചെന്ന നമ്പ്യാർ എഴുതിയേക്കുന്നത്. സ്കൂളിൽ പഠിച്ചതല്ലേ. ഭീമൻ രാഗവാള് വീട്ടിൽ പോയി, അയാൾ നിന്ന നിപ്പിൽ അങ്ങ് വളർന്നു. എനിക്കതെല്ലാം ചൊല്ലിയാ കൊള്ളാന്ന് പണ്ട് സ്കൂളിൽ പഠിച്ചതാ. ഉദ്ധതമന്ത് നരപതിതന്നുട വാക്കുകൾ ഇങ്ങനെ കേട്ടു ബുദ്ധിയിലധികം ഉദൂകമീർന്നു ഹനുമാൻ വർദ്ധിതതരതവള ഹിമാചല സന്നിപ തുങ്ക ശരീരം നെടുതാകനെ കൊടിമരമെന്ന കണക്ക് തടിച്ചൊരു വാലും തുടു തുട നയനങ്ങളും അമ്പൊട് ചെമ്പ് കിടാരം പോലെ
കുടിലാകൃതി ശശികല പോലെ വിടങ്ങന ദന്തകടലസ്ഫുട സടകളും ഇട കലരുന്ന ഭയങ്കര മുഖവും പരികത്തോട് പടപരുതിയിടുന്ന പൃഥുതര കരദണ്ഡ യുഗം പഠിച്ചതാ. ഇതെല്ലാം ഒറ്റ രാത്രിക്ക് ചിട്ടപ്പെടുത്തി വെച്ച് പുള്ളി അപ്പറെ ഓട്ടം തുള്ളല്, തുള്ളൽ എത്ര എത്ര എണ്ണ ഏതൊക്കെ സ്കൂളിൽ പഠിച്ചതല്ലേ, തുള്ളൽ എത്ര എണ്ണ, തുള്ളൽ തുള്ളൽ പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവ് കലക്കത്ത കുഞ്ഞൻ നമ്പ്യാര്, അങ്ങനെ എഴുതിയപ്പോൾ ശരി കിട്ടത് രണ്ടു മാർക്കായിരുന്നു തോന്നല്ലേ, ആ കിട്ടിയതാണോ? അടുത്ത ചോദ്യം, തുള്ളൽ എത്ര തരം ഏതൊക്കെ? ആൻസർ, തുള്ളൽ മൂന്ന് തരം ഏതൊക്കെ? ഓട്ടൻ ശീതങ്കൻ പറയൻ, സ്കൂളിൽ പഠിച്ചതല്ലേ, ഓട്ടം തുള്ളല് ശീതങ്കൻ തുള്ളല് പറയൻ തുള്ളല് സ്കൂളിൽ പഠിച്ചതാ. അവർ ഈ തുള്ളൽ പ്രസ്ഥാനം ഉണ്ടാക്കിയത് കുഞ്ഞൻ നമ്പിയാരാ, നമ്മളല്ല. ഇപ്പൊ പക്ഷെ തുള്ളൽ പ്രസ്ഥാനമല്ല നമ്മളും കോൺട്രാക്ട്, ചുമ്മാ വന്നു തുള്ളിക്കുക. ഞാൻ തുള്ളലിനെതിരല്ല, നീ ഉപദേശത്ത് നിന്ന് തുള്ളണം, ചുമ്മാതൊരു തുള്ളരുത്, ചുമ്മാ തുള്ളിയാ നീ ഒഴയും. എന്റെ അഭിപ്രായം വചനത്തെ കൂട്ടുപിടിച്ച് പറയാ, വചനം കേൾക്കുമ്പോൾ ഉപദേശം കേൾക്കുമ്പോൾ ഉപദേശത്ത് നിൽക്കുന്നവൻ അവൻ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചോണം. ഈ വചനം കേൾക്കുമ്പോൾ അവൻ ഉപദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ആ വിധത്തിൽ പോകുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവനെങ്കിൽ എന്റെ ഭാഷ പറഞ്ഞാൽ ആരെ നോക്കരുത്, എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ നൃത്തം ചെയ്തോണം. പക്ഷെ ചുമ്മാറുള്ളരുത്, ചുമ്മാറുള്ളരുത്. തുള്ളൽക്കാരൊക്കെ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്, ഓട്ടം വരും ചീതങ്കം വരും. ആ സ്തോത്രം, വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ വേർപാട് പാലിക്കണം, വേർപാടിന്റെ ഉപദേശം പറയണം. ചിലപ്പോ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുക, ഇപ്പൊ തന്നെ പലരുടെ മുഖത്തിന്റെ പ്ലാനതയും ഒരു വല്ലായ്മയൊക്കെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ചിരിച്ച് കാണിക്കുന്നുണ്ട്, അത് നല്ല ചിരിയല്ലെന്നും എനിക്കറിയാം, എനിക്കിതൊക്കെ കാണുമ്പോ അറിയാം, ഒരു ചെറിയ ഒക്കെ എനിക്ക് 10-32 കൊല്ലമായിട്ട് ഈ ശ്വാസം പറ്റി വിശ്വസിക്കുന്നേ. ഈ പുതിയ ഡോക്ടറേക്കാളും പഴയ രോഗിക്ക് ആ മരുന്ന് തിട്ടം, അതെ മെഡിക്കൽ കോളേജ് 30 വർഷമായിട്ട് കിടക്കുന്ന അമ്മയ്ക്ക് അറിയാം ഏതൊക്കെ വാർഡ് എവിടെയൊക്കെയാണ്. പുതുതായിട്ട് കോയമ്പത്തൂരിൽ നിന്ന് പഠിച്ചു വന്ന ഡോക്ടർ കത്തറു, ഡോക്ടർ അമ്മയോട് ചോദിക്കും, അമ്മയെ ഓർത്തോയിൽ എങ്ങോട്ടാ പോകുന്നത്, അണ്ട താഴോട്ട് ഇറങ്ങി വെച്ച് മേലോട്ട് കയറി മൂന്നാമത്തത്, അമ്മ കൃത്യം പറയും അല്ലേ. അമ്മ 30 കൊല്ലമായിട്ട് മെഡിക്കൽ കോളേജ് രോഗിയാ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറെ ആളൊക്കെ ആകുമ്പോ നമുക്ക് മനസ്സിലാകും. വേർപാട് ഉപദേശം ചിലർക്ക് ഇഷ്ടമല്ലല്ലോ, ഇഷ്ടമല്ല. അത് പറയുന്നവരോടും അങ്ങനെ വലിയ ചുമ്മാ വന്നങ്ങ് ഇളക്കുക. ചില പുള്ളിയെ നമുക്ക് വിളിക്കാം, ഇളക്കും കേട്ടോ, ഇളക്കുകാരെ കേറ്ററിങ്ങാർക്ക് ആവശ്യം. അവിടെ ഒത്തിരി സാധനം ഇളക്കാനുണ്ട്, ഒലത്തിറച്ചി ഇളക്കണം, അടി പിടിക്കരുത്. താഴെ ഹോട്ടലാ, അവിടെ ഇളക്കുകാരെ ആവശ്യം കാണും. വെജിറ്റേറിയൻ ചിലപ്പോ പായസം കാണുമല്ലേ, ആ അടി പിടിക്കാതിരിക്കാൻ നന്നായിട്ട് ഇളക്കണം. ഇളക്കാരെയല്ല നമുക്ക് താഴോട്ട് വിടണം, നീ വചനം കേട്ട് ഇളകണം. വചനം ഞാൻ പറയാം, വചനം കേൾക്കുമ്പോ നൃത്തം ചെയ്ത് ആരാധിച്ചോണം. വേർപാടിൽ ജീവിക്കുന്ന ദൈവമക്കൾ ആരെയും മുഖം നോക്കരുത്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ താന്താങ്ങൾക്കുള്ളവരല്ല, ആകെയാ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളാക്കാതെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. എങ്ങനെ? ഈ ലോകത്തിന് അനുരൂപരാകാതെ. ഞാൻ ഓടിച്ച് നിർത്താം. അപ്പോൾ ആഭിചാര യാക്കോബിന് പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം വേർപാട് പാലിച്ചു. ഇനി കമ്പിവാചകം പോലെ രണ്ട് കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം, അതേ ഒക്കുള്ളൂ. സ്തോത്രം. ആഭിചാരം യാക്കോബിന് പറ്റാത്തതിന്റെ രണ്ടാമത്തെ കാര്യം ആ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. 23-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്, മതി. അതാ ആഭിചാരം വെക്കാത്തതിന്റെ 2-ാമത്തെ കാര്യം, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ഒന്ന്, ആഭിചാരം പറ്റാത്തതിന്റെ കാര്യം വേർപാട് പാലിക്കുന്നു.
രണ്ട്, ആഭിചാരം പറ്റാത്തതിന്റെ പ്രഥമ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, ഈ യാക്കോബിന് കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ടെന്ന്. ഈ ഭാഗം ഞാനേ സാധാരണ പ്രസംഗിക്കുമ്പം വേറെ വാക്യങ്ങളോട് ചേർത്ത് കോർത്ത് മണിക്കൂറുകൾ നിന്ന് പ്രസംഗിക്കേണ്ട ഭാഗമാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ പരിഗണിക്കണം, അതുകൊണ്ട് അധികം ദീർഘമാക്കുന്നില്ല. ആഭിചാരം യാക്കോബിന് പറ്റാത്തതിന്റെ രണ്ടാമത്തെ കാര്യം, കാട്ടുപോത്തിന് തുല്യമാകിയ ബലം ഇവനുണ്ട് യാക്കോബിന്, ഇസ്രായേലിന്. എന്നാൽ ഇസ്രായേൽ മക്കളെ പറ്റി നിങ്ങൾ ആ സംഖ്യാപുസ്തകം 21 അധ്യായത്തിന്റെ 4 വാക്യം മുതൽ പഠിക്കുമ്പോൾ ഇവര് ക്ഷീണിച്ചിരിക്കുന്നാ വായിക്കുന്നത്. വായിച്ചേ സംഖ്യ 21:4 മുതൽ വായിച്ചേ. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. അപ്പൊ ഇവിടെ ക്ഷീണിച്ചെന്നാ എഴുതിയേക്കുന്നത്. മനസ്സ് ക്ഷീണിക്കുമ്പോ ശരീരവും ക്ഷീണിക്കും. ക്ഷീണിച്ചു വിശദീകരിക്കുന്നില്ല. 21 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ ക്ഷീണിച്ചെന്ന്. പക്ഷെ 23 അധ്യായത്തിന്റെ 22 വാക്യത്തിന്റെ 2 ഭാഗം വന്നപ്പോ കാട്ടുപോത്തിന് തുല്യ. അപ്പൊ അതിന്റെ അർത്ഥം ഇതിനിടയ്ക്ക് ഇവര് ബലപ്പെട്ടു. 21:4 ക്ഷീണിച്ചവർ 23 വന്നപ്പോൾ കാട്ടുപോത്തിന് തുല്യ ബലം. അത് ഞാൻ ഓടിച്ചു പറയാം. ആ 3 പോയിന്റ് പറയാൻ ഒക്കത്തില്ല, രണ്ടേ അങ്ങ് നിർത്താം. ഗുണവാകാനാന്നേ രണ്ടും മതി, രണ്ടും വേണ്ട ഒന്നും മതി. 21:4 ഇവര് ക്ഷീണിച്ചു. 23:22 രണ്ടാം ഭാഗത്തിൽ കാട്ടുപോത്തിന് തുല്യ ബലം. അപ്പൊ 21:4 ഇവര് ക്ഷീണിച്ചു. ജനം ദൈവത്തിന് മോശയ്ക്ക് വിരോധമായിട്ട് സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിശ്രം നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവും ഇല്ല, വെള്ളവും ഇല്ല, സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് മന്നക്കെതിരെ ഉടക്കുണ്ടാക്കി. ഇതൊക്കെ എടുത്ത് നിന്ന് പറയേണ്ട ഭാഗമാണ്. മന്നക്കെതിരെ പ്രശ്നമുണ്ടാക്കി, സാരമില്ലാത്ത ആഹാരം വെറുപ്പാണ്. മന്ന സ്വർഗീയ ധാന്യമാണ്, ശക്തിമാന്മാരുടെ അപ്പമാണ്. ഇവര് തിരസ്കരിച്ചു. ഈ മന്ന യേശു ക്രിസ്തുവിന് നിഴലാണ്. ആര് തിരസ്കരിച്ചപ്പോ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ദൈവം അഗ്നിസർപ്പത്തെ അയച്ചു. അഗ്നിസർപ്പം വന്ന് ഇവനെ എല്ലാം കടിക്കാൻ തുടങ്ങി. ഈ സർപ്പം വന്ന് IPC ആണെന്നോ ചർച്ച കോഡാണെന്നോ അസംബ്ലീസ് കോഡാണെന്നോ നോക്കിട്ടില്ല കടിക്കുന്നത്. ഓടക്കുണ്ടാക്കിയവനെല്ലാം കേറി കൊത്തി. അച്ഛാ ചർച്ച കോഡാണെന്നോ? അത് അന്ന കൊത്തുന്നില്ല. എന്നാ പിന്നെ ഇവിടെ ഞാൻ സ്വതന്ത്ര സഭക്കാരനെ കൊത്താൻ പോവാ. അങ്ങനാണോ പാമ്പ് വരുന്നത്? ആ പിന്നെ ഇത് വല്ല വിഷയമാണോ? പ്രശ്നം ഉണ്ടാക്കിയവൻ എല്ലാം കയറി കടിച്ചു. അപ്പൊ ഈ ആദ്യം കടി കിട്ടിയവൻ ചത്തു വീണു, പിന്നെ കടി കിട്ടിയവൻ പേടിച്ചു ഓടുന്നു, വേദന കൊണ്ട് ഓടുന്നു, പിന്നെ ഉള്ളവര് കടി കിട്ടാതിരിക്കാൻ ഓടുന്നു, ഇങ്ങനെ ഓടി. അപ്പം മോശ കവളം വീണു. ദൈവമേ ഇതെന്തോ ഇത്. അപ്പൊ തമ്പരാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, പിത്തള സർപ്പത്തെ ഉയർത്ത്. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവനെല്ലാം പിത്തള സർപ്പത്തെ നോക്കി രക്ഷപ്പെടും. യേശു ക്രിസ്തുവിന്റെ നടല അങ്ങനെ രക്ഷപ്പെട്ടു. വിശദീകരിക്കുന്നു, രക്ഷപ്പെട്ട് ഒടുവിൽ പിന്നെ കടിയെല്ലാം കിട്ടി. കുറച്ച് പേര് ചത്തു, കുറേ പേര് വേദന കൊണ്ട് ഓടി, കുറേ പേര് കടി കിട്ടാതെ ഓടി. പിത്തള സർപ്പത്തെ ഉയർത്തി അങ്ങോട്ട് നോക്കി രക്ഷപ്പെട്ടു. പിന്നെ ഇവരെ ബേരിലോട്ട് കൊണ്ടുവന്നു. ആ 21 അധ്യായത്തിന്റെ 16 വാക്യം വായിച്ച സിസ്റ്ററെ. അവിടെ നിന്നവർ ബേരിലേക്ക് പോയി. യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടി. അതുകൊണ്ടാ പറഞ്ഞ ഒന്നിച്ചു കൂട്ടാൻ പറഞ്ഞു, എല്ലാരും വിളിക്കാൻ പറഞ്ഞു. അനന്തരം അവര് ബേരിലേക്ക് പോയി. ദൈവം മോശയോട് മോശ പറഞ്ഞു ജനത്തെ ഒന്നിച്ച് കൂട്ടുക. പിന്നെ ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണറ് അത് തന്നെ. അപ്പൊ കിണറ്റിക്കരല്ല ഒന്നിച്ചു കൂട്ടിയത്, ബേരില് കിണറ്. ബേരിന്റെ ബേരിൽ ഇവിടുത്തെ കിണറിൽ എല്ലാം വരാൻ പറഞ്ഞു, ഓടി വരാൻ പറഞ്ഞു. എല്ലാം വന്ന് ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണറ് എന്ന പാട്ട് പാടി. ഇത് മണിക്കൂറുകൾ എടുത്ത് വേറെ വാക്യം ചേർത്ത് കോർത്ത് ആ പ്രസംഗിക്കേണ്ടത് ഒറ്റ വാക്കിലെന്ന് പറയാം. ഈ പേരിലെ കിണറ്റിന്റെ ചുറ്റും മണ്ണിച്ച് പറഞ്ഞ് കിണറെ പൊങ്ങി വാ, കിണറെ പൊങ്ങി വരാൻ. കിണറ് പൊങ്ങി വരാൻ പറഞ്ഞതിന്റെ അർത്ഥം വെള്ളം പൊങ്ങി വരണമെന്നാണ്. ഈ കിണറിന്റെ പ്രത്യേകത പ്രഭുക്കന്മാര് കുത്തിയ കിണറാണ്. വാക്യങ്ങൾ എടുത്തു വായിപ്പിക്കാൻ ഇപ്പൊ നേരമല്ല. ഒറ്റ വാക്യം പറഞ്ഞ ഈ കിണർ കുത്തിയത് അബ്രഹാം.
ഉൽപ്പത്തി 23 ഹിത്യർ അബ്രഹാമിനെ പറ്റി ഒരു സാക്ഷ്യം പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭുവാണ്. അബ്രഹാം കുത്തിയ കണറാണ്. പിന്നെ ജനശ്രേഷ്ഠന്മാര് അത് ഞാനിപ്പോ എടുക്കുന്നില്ല, ഈ ഒറ്റ പദം എടുക്കുക. പ്രഭുക്കന്മാർ കുത്തിയ ഇത് അബ്രഹാം കുത്തിയ കിണറാണ്. അതെന്തിനാ അബ്രഹാം കിണർ കുത്തിയത്? ഒരു ജോലിയില്ല, എന്നാ മൂന്നാല് കിണർ അങ്ങ് കുത്തിയേക്കാം. വാക്യങ്ങളെല്ലാം എടുപ്പിക്കുന്നില്ല. അബ്രഹാമും ദൈവമായിട്ട് ഒരിക്കലും ഒരു ഏകപക്ഷീയ ഉടമ്പടി യാഗം നടത്തി. ഉൽപ്പത്തി 15 കുറുറാവിനെ പിളർന്നില്ലെന്നൊരു വാക്യമുണ്ട്, അതുകൊണ്ടൊന്നും വല്ല റാഞ്ചൻ ഇറങ്ങിയത്. യിരെമ്യാ പ്രവചനം എടുത്ത് പറയേണ്ടതാണ്, പോട്ടെ പക്ഷി എടുക്കുന്നില്ല, എന്തായാലും കൊള്ളാം. റാഞ്ചൻ പക്ഷി ഇറങ്ങി, അബ്രഹാം അതിനെ ആട്ടി, ഉടലിന്മേലിറങ്ങി ആട്ടി, തീച്ചൂളയും പുകയും. അന്ന് രാത്രി ദൈവം ഇടപെട്ടു, കാര്യങ്ങളെല്ലാം പറഞ്ഞിച്ച് തമ്പുരാൻ പറഞ്ഞു, അബ്രഹാമെ പേടിക്കുവൊന്നും വേണ്ട, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത, നിനക്ക് സന്തതിയെ തരും, ആ സന്തതി പ്രവാസികളായി പോകും, സ്വന്തമല്ലാത്ത ദേശത്ത് 400 വർഷത്തോളം അവര് പ്രവാസികളാകും. എന്നിട്ട് ഇങ്ങനെ ഫലം പറഞ്ഞു, 4 തലമുറക്കാർ ഇതിലെ വരും. 4 തലമുറക്കാർ സന്തതി, 4 തലമുറക്കാർ സന്തതി ഇല്ലാതിരുന്ന കാലത്ത് ആ ദൈവം പറഞ്ഞേ. ഇസ്മായേൽ പോലും ജനിച്ചിട്ടില്ല, ഇസ്മായേൽ 16 ജനിക്കുന്നത്, ഇത് 15 സംഭവമാണ്. പക്ഷെ അബ്രഹാം ഇത് വിശ്വസിച്ചു, ദൈവമല്ലേ പറഞ്ഞേ. അബ്രഹാം വിശ്വസിച്ചു, വിശ്വാസം കണ്ടാൽ സന്തതിയെ കണ്ടു. റോമാലേഖനം പഠിപ്പിക്കുന്നത് ശരീരത്തിൽ ക്ഷീണമുണ്ടെങ്കിലും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. നിങ്ങൾക്ക് ശരീരത്തിൽ അല്പം ക്ഷീണം കാണും, ഷുഗറും കൊളസ്ട്രോളും മറ്റു ദീനം ഉള്ളത് കൊണ്ട് കാണും, പക്ഷെ വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. അബ്രഹാം ഇത് വിശ്വസിച്ചു. വേല ചിന്തകന്മാര് പറഞ്ഞു, അബ്രഹാം വിശ്വാസം കണ്ട തലമുറയെ കണ്ടു, ഇസഹാക്കിനെ കണ്ടു, യാക്കോബിനെ കണ്ടു, യാക്കോബിന്റെ 12 പിള്ളേരെ കണ്ടു, ആ കൊച്ചുങ്ങൾ 70 പേരങ്ങോട്ട് പോകുന്ന കണ്ടു, പിന്നെ തിരിച്ച് 600,000 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാം കൂടെ വരുന്നത് അബ്രഹാം വിശ്വാസം കണ്ടാൽ കണ്ടു. അപ്പൊ ദൈവം പറഞ്ഞു, 4 തലമുറക്കാരിതിലെ വരും. അപ്പൊ അവറാജിന് മനസ്സിലായി, എന്റെ മക്കളുടെ മക്കളും മക്കളും കൊച്ചുമക്കളെല്ലാം കൂടെ മിശ്രയും പുറപ്പെട്ട് ഇതിലെ വരുമ്പോ അതുങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണം, അതുകൊണ്ട് വിശ്വാസത്താലി കിണർ കുത്തി. ഇതിലെല്ലാം വാക്യമുണ്ട്, എടുക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. വിശ്വാസത്താൽ അതാ പ്രഭുക്കന്മാര് കുത്തിയ കിണർ. പിന്നെ ഇസഹാക്കിന്റെയൊക്കെ കാലം വന്ന മണ്ണിട്ട് നികത്തി, അതൊക്കെ എടുത്താൽ ഇന്ന് പോയി പറ്റുണ്ടാകുകയല്ല. നിങ്ങൾ വേണേ ഇരിക്കും, എന്നാലും നിങ്ങൾ പോകുമ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അയാൾ അല്ലെങ്കിലും അങ്ങനെ സമയത്തും കാലത്ത് ഒന്നും നിർത്തുകയല്ല എന്ന് പറയാം, അതുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങുക. വിശ്വാസത്താലി കിണർ കുത്തി. അങ്ങനെ ഇവര് പിന്നെ മണ്ണെല്ലായിട്ട് നികത്തി, ഇത് മണ്ണടിഞ്ഞു പോയി. പക്ഷെ ഇത് വാറ്റത്വത്തിന്റെ കിണറായതുകൊണ്ട് ഒന്നിച്ചു കൂട്ടി വെച്ച് പറഞ്ഞ് പാട്ട് പാടാ പറഞ്ഞു, കിണറേ പൊങ്ങി വാ, കിണറേ പൊങ്ങി എന്ന് പറഞ്ഞ വെള്ളം പോയി. ഇവർ ഒന്നിച്ചു നിന്ന് ഏകാത്മാവ് നിറഞ്ഞ് പാടി, ഒന്നിച്ചു പാടിയപ്പോൾ വെള്ളം പൊങ്ങി വന്നു. നിങ്ങൾ ഏകസ്നേഹം പോണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഏക മനസ്സുള്ളവരായി ഒന്നിച്ചു പാടിയാൽ വെള്ളം പൊങ്ങി വരും. അങ്ങനെ ഇവർ ഒന്നിച്ചു ചേർന്ന് കിണറ്റിങ്കരയിൽ നിന്ന് പാട്ട് പാടിയപ്പോ വെള്ളം പൊങ്ങി വന്നു. ആ വെള്ളം ഇവര് കുടിച്ചു. ഈ വെള്ളം കുടിച്ചപ്പോൾ ക്ഷീണം മാറി കാട്ടുപോത്തിന് തുല്യ ബലം ഉണ്ടായി. അങ്ങനെ കാട്ടുപോത്തിന് തുല്യ ബലമുള്ള യാക്കോബിന് ആഭിചാരം പറ്റത്തില്ല എന്ന് പറഞ്ഞ് പരിശുദ്ധാൽ നിറവിൽ അന്യഭാഷ പറഞ്ഞ് ആൽമ നിറവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് ഒരാഭിചാരോ പറ്റത്തില്ല. ത്തിൽ മൂന്നാമനാകുന്ന ദൈവത്തിന്റെ ഒരു ശുദ്ധാത്മാവിനെ പ്രാപിച്ച് അന്യഭാഷാ ഭാഷണത്തോടെ എന്റെ ഭാഷ പറഞ്ഞ് നൃത്തം ചെയ്ത് അവൻ സകലതും മറന്ന് അവൻ ആത്മാവിൽ ബലപ്പെട്ട് പരിശുദ്ധാത്മ നിറവിൽ അവൻ വചനത്തിന്റെ വ്യവസ്ഥയിൽ ആത്മ നിറവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് ഒരാഭിചാരവും പറ്റുകയല്ല, ഒരു ലക്ഷണവിദ്യ പലിക്കത്തില്ല. അടിയും മന്ത്രവാദത്തിന്റെ ശക്തികൾ അടിയും, ക്ഷുദ്ര പ്രയോഗങ്ങൾ അടിഞ്ഞു മാറും.
നിന്റെ കുടുംബത്തിനെതിരെ, നന്മയ്ക്കെതിരെ, നിനക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ, ദൈവമക്കൾക്കെതിരെ വെല്ലുവിളിക്കുന്ന സകല പോരികൾ ആത്മാവിൽ ആരാധിക്കുന്ന, ആത്മബലത്തിൽ ആരാധിക്കുന്ന, പരിശുദ്ധാത്മാവിൽ നിറയുന്ന ദൈവത്തിന്റെ പൈതലേ, ഒരാഭിചാരം നിനക്ക് പറ്റത്തില്ല.